ചാരോൺ വധക്കേസിൽ പ്രതി ഗ്രീഷ്മയ്ക്കെതിരെ ഇപ്പോൾ മുൻകാമുകൻ രംഗത്തെത്തിയിരിക്കുകയാണ് മുൻകാമുകൻ പറഞ്ഞ വാക്കുകൾ പലരെയും ഞെട്ടിച്ചിരിക്കുന്നു കൂട്ടിലിട്ട് കിളിയെ പോലെയായിരുന്നു ഗ്രീഷ്മയെ വീട്ടുകാർ വളർത്തിയത് അതിനാൽ തന്നെ ബന്ധങ്ങൾക്കൊന്നും അവൾ വിശ്വാസം വെച്ചുപുലർത്താൻ ആഗ്രഹിച്ചില്ല ഗ്രീഷ്മ ഗർഭിണിയായിരുന്നുവെന്നും അബോർഷൻ ചെയ്യാൻ വേണ്ടി തന്റെ സ്ഥലം വിറ്റു എന്നുള്ള പ്രചരണം യുവാവ് തള്ളിക്കളയുന്നുമുണ്ട് വസ്തുവിറ്റത് തന്റെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് മാത്രമായിരുന്നു ഞങ്ങൾ തമ്മിൽ ശാരീരിക ബന്ധം ഉണ്ടായിട്ടില്ല ഇവർ തമ്മിലുള്ള ബന്ധം അവസാനിപ്പിച്ചപ്പോൾ സുഹൃത്തുക്കളായി തുടരാമെന്ന് ഗ്രീഷ്മ പറഞ്ഞു എന്നാൽ സ്നേഹിച്ച പെണ്ണിനെ സുഹൃത്തായി കാണാൻ തനിക്ക് സാധിക്കാത്തത് കൊണ്ടാണ് യുവാവ് പിന്മാറിയത് ഗ്രീഷ്മ ഐ എസ് കോച്ചിങ്ങിന് പോയിരുന്നപ്പോൾ അവളെ കൂട്ടിക്കൊണ്ടുവന്നിരുന്നതൊക്കെ താനായിരുന്നു ബന്ധം ആദ്യം വീട്ടിലറിയില്ലായിരുന്നു അറിഞ്ഞപ്പോൾ വീട് വിട്ട് ഇറങ്ങുകയാണെന്ന് ഗ്രീഷ്മ പറഞ്ഞു അവളെ വിളിച്ചിറക്കാൻ ചെന്നെങ്കിലും അവൾ വന്നില്ല എന്നെ അവളുടെ അച്ഛനും അമ്മയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഗ്രീഷ്മയുടെ അമ്മാവന് പോലീസുമായി നല്ല ബന്ധമുണ്ടായിരുന്നു ഗ്രീഷ്മയുടെ അച്ഛന് അവളുടെ ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തപ്പോൾ അയാൾ പറഞ്ഞത് ഇതിലും വലുത് താൻ കണ്ടിട്ടുണ്ട് എന്നതായിരുന്നു ഗ്രീഷ്മ ഒരിക്കൽ മറ്റൊരു യുവാവിനൊപ്പം ബൈക്കിൽ സഞ്ചരിക്കുന്നത് താൻ കണ്ടു അതിനെക്കുറിച്ച് പിന്നീട് വഴക്കാകുകയും അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞത് ഗ്രീഷ്മ വേറെ ലെവലായി എന്നൊക്കെ സുഹൃത്തുക്കൾ പറയുമ്പോഴും അവളുടെ നല്ല ഭാവിയായിരുന്നു താനും ആഗ്രഹിച്ചിരുന്നത് എന്നോട് ചെയ്തതിന് അവൾ അനുഭവിക്കുകയാണ് എന്ന ചിന്ത തനിക്കിപ്പോഴുമില്ല ആത്മാർത്ഥമായി പ്രണയിച്ച ഒരാളെക്കുറിച്ച് അങ്ങനെ കേൾക്കുന്നത് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നിരുന്നാലും ഷാരോന്റെ വിധിയിൽ തനിക്ക് ദുഃഖമുണ്ട് എന്നാണ് ഇപ്പോൾ ഗ്രീഷ്മയെക്കുറിച്ച് മുൻകാമുകൻ പറയുന്നത്